എല്ലാവരും സ്വാഗതം ഗൈസ്. അപ്പം ഗൈസ് ശ്രീ ഡിസ് കം ബാക്ക്. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ പിന്നെ ഫിഫയുടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഗൈസ് ഇന്ന് നമ്മളെ ഫിഫയിലെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ വരുന്ന അപ്ഡേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫിഫയുടെ മെയിൻ അപ്ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഫയിലെ ഗെയിം പ്ലേ കണ്ടന്റിനെയൊക്കെ ആയിട്ടൊരു മെയിൻ്റെനൻസ് വന്നിട്ടുണ്ട്. അതൊരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, ഇത് എന്താ ഇവൻ്റ് ആയിട്ടല്ല, ഇത് അങ്ങനൊന്നുമില്ല ഗൈസ്, ഇതൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ബുട്ടറെങ്കിനെ മാറ്റിയിട്ട് നമ്മുടെ സ്വന്തം പെലേനെ തന്നെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബുട്ടറെങ്കിനെ കൊള്ളതില്ല ഗൈസ്, പെലയുടെ അത്ര ഇല്ല. അതുകൊണ്ട് തന്നെ ബുട്ടറെങ്കിനോട് എടുത്ത് ഞാൻ കളഞ്ഞു ഗൈസ്, കളയെന്ന് പറഞ്ഞാൽ മിക്കായിട്ട്. ഓക്കെ, അപ്പം എന്താ നമ്മുടെ ഫിഫയിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം ഗൈസ്. അപ്പം നമ്മൾ മെയിൻ അപ്ഡേറ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലേ ഡിവിഷൻ റൈവൽസിൽ ഈ ഹെഡ് ടു ഹെഡും വിഎസ്എസ് അറ്റാക്കും, അത് രണ്ടും കളിക്കുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ഈ ഒരു മെയിൻ നമ്മുടെ പെസ്സിലെ കൊള്ള പോലെ, നമ്മുടെ പെസ് നിങ്ങൾക്ക് അറിയാലോ, ഈ ഫുട്ബോളിലുള്ള പോലെ നമുക്ക് ഗെയിം പ്ലേ മെയിൻ്റെനൻസ് വന്നിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട് നമ്മുടെ ഫിഫയിലും വന്നിട്ടുണ്ട് ഗെയ്സ്. ഓക്കെ, അപ്പം നമ്മളത് ഞാൻ രാവിലെ ഒന്ന് ഓപ്പൺ ആക്കിയതാണ്. അപ്പം എനിക്കൊരു പ്ലെയറിനെ കിട്ടി ഗെയ്സ്, സ്റ്റേഡിയത്തിനെയാണ്, എനിക്ക് ആവശ്യമില്ല. ഞാൻ വിൽക്കാനൊക്കെ വിചാരിച്ചാൽ അത് സെല് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇതാണ്ടോ, ഇതാണ് ആ പ്ലെയർ, ഗാറ്റ് യൂസോ അങ്ങനെ ഉണ്ടെന്നെതിരെ പ്ലെയർ, എനിക്കിഷ്ടമല്ല ഗെയ്സ്. ഞാൻ അവനെ വിൽക്കാന്ന് പറഞ്ഞാൽ എന്താ അവനെ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്, അതുകൊണ്ട് എന്താ വെറുതെ ടീമിൽ തന്നെ കിടക്കുന്നു. പെലക്കേറി യൂസ് വന്നു കയറ്റി കൊടുത്തു. ഓ, എൻ്റെ ആദ്യത്തെ പ്ലെയർ ആദ്യമായിട്ടാന്ന് തോന്നുന്നു എൻ്റെ പ്ലെയർ എണ്ണം 8 ആയത്. ഓക്കെ, അപ്പം എന്താ നമ്മുടെ ഇതിനകത്ത് നമ്മൾക്ക് നല്ലൊരു മാറ്റം തന്നെ വരുമെന്ന് വന്നെന്നാണ് തോന്നുന്നത്. നമുക്ക് നല്ല ലാസ്റ്റ് ഒന്ന് ഒരു VS attack കളിച്ചു നോക്കാം, ഉണ്ടായിരിക്കും എന്ന് നോക്കാമല്ലോ. പിന്നെ വന്നേക്കുന്നത് നമ്മുടെ സ്റ്റോറിലാണ് അപ്ഡേറ്റ് വന്നേക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റോറിൽ വന്നേക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു കിട്ടില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്തൊരു അപ്ഡേറ്റാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ ഫെസ്റ്റിവൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, നമ്മുടെ ടോട്ടി പ്ലേയേഴ്സിനെയാണ് എന്നെ അത് കിട്ടുന്നത്. ഇത് നമുക്ക് അഞ്ചെണ്ണം ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസമായിട്ടാണ് ഇത് കിട്ടുന്നത്. അഞ്ചെണ്ണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഇന്നകത്തുനിന്ന് അത് കിട്ടിയില്ല കിണ്ണം പ്ലേയേഴ്സിനെ കിട്ടും ഗൈസ്. ഊഫ്, എൻ്റെ മുന്നേ ഇത് ഇതൊക്കെ കിട്ടുവാണെങ്കിൽ എൻ്റെ മോനെ വിഷയമായിരിക്കും. മെസ്സിനെ കിട്ടിയാൽ പിന്നെ പറയണ്ട, ഞാൻ ഫുള്ള് എയറിലായിരിക്കും, എയറിൽ ഗൈസ്. അത്ര ഡ്രീമാണ് ഗൈസ്, എൻ്റെ ഡ്രീം പ്ലേയേഴ്സാണ് ഇവരെയൊക്കെ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്ട് ലെഫ്റ്റ് വിങ് ഹെൻറിനെ കിട്ടുന്നതുകൊണ്ടാണ് എൻ്റെ ആഗ്രഹം. എന്താണെന്ന് പറഞ്ഞാൽ ഇവനൊരു 90 million ഉണ്ട്, ഞാൻ നമുക്ക് ആ ഇവനെ വിറ്റാണെങ്കിൽ 90 million കിട്ടും, അത് വെച്ച് കിടില്ല പ്ലേയേഴ്സിനെയൊക്കെ ഞാൻ പേടിക്കും. ഹെൻറിനെ കിട്ടിയാൽ മതിയായിരുന്നാണ്, ഹെൻറിനെ കിട്ടിയാൽ മതി ഗൈസ്, എനിക്ക് ഹെൻറി മതി. ഓക്കെ, അപ്പം ഇതാണ് വാട്ടർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു ഇവൻ്റാണ് നമുക്ക് ഇതിനകത്ത് ഈ അപ്ഡേറ്റിൽ വന്നത്. എന്നൊരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, ഫ്രൈഡേയിലാണ് നമ്മൾ അപ്ഡേറ്റ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ സ്റ്റോറിലെ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ പാക്കുകൾ ഓപ്പൺ ചെയ്തവരുണ്ടെങ്കിൽ നേരെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൈസ്. UEL top packs 2 picks UECL pack ഇതെല്ലാം ഫ്രീ ആയിട്ട് രണ്ടെണ്ണം ഉണ്ട് ഗൈസ്, നിങ്ങൾ നേരെ ഒന്ന് ഓപ്പൺ ആക്കിക്കോ, പൊളിയായിരിക്കും. ഞാൻ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ സ്റ്റാഫ്സ് എന്ന് പറഞ്ഞൊരു എന്താ ഇത് വന്നിട്ടുണ്ട്. അത് കുറച്ച് അടുത്ത് അന്നത്തെ ഫ്രൈഡേയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ടൊരെണ്ണം കിട്ടുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. ആരെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, എനിക്ക് ലക്കില്ല ഗൈസ്, ഇവിടെ ആരും കിട്ടത്തില്ല, ഒരു പ്ലെയറിനെ പോലും കിട്ടത്തില്ല. കണ്ട ട്രാൻസ്ഫർ ആയിട്ടോ മാത്രമേ കിട്ടത്തുള്ളൂ, ലക്കില്ല. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡ് ആൻഡ് ഫെസ്റ്റിവൽ എല്ലാവർക്കും അറിയാം. ലാൻഡ് ആൻഡ് ഫെസ്റ്റിവൽ അത് കുറേ ദിവസത്തിന് മുമ്പുള്ള ഫ്രൈഡേ വന്നിട്ടുള്ളതായിരുന്നു ലാൻഡ് ആൻഡ് ഫെസ്റ്റിവൽ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കാം ഗൈസ്. ഒരു എന്താ 3499 രൂപയ്ക്ക് വേണ്ട 15,000 ഫിഫ പോയിൻസും കിട്ടും, ഒരു പ്ലെയറിനെയും കിട്ടും. ഇതിനകത്തൊന്നും വല്ല പ്ലെയറിനെ എടുക്കാം. ഇത് നമ്മുടെ ഐഷോ സ്പീഡ് എടുത്തിട്ടുണ്ട് ഗൈസ്, ഈ പാക്ക് ഐഷോ സ്പീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ വന്നിട്ടുള്ള അപ്ഡേറ്റ്. പിന്നെ ഗെയിം പ്ലേയിൽ നല്ല മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ മാർക്കറ്റിൽ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ പേര് വിചാരിക്കും എന്താ നമ്മുടെ ഈ കുറേ പേര് വിചാരിക്കുന്നതെന്ന് പറഞ്ഞ ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ ഈ നമ്മുടെ എന്താ ഞാൻ പറയുന്ന പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ടായിരുന്നു, മണ്ടിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫിഫയ്ക്കകത്ത് വന്നിട്ടുള്ളതായിരുന്നു. അപ്പം അതിൽ ചിലവർ വിചാരിച്ചാണ് ഇത് നമ്മുടെ ടീമെല്ലാം പോകുന്നത്, ടീമൊന്നും പോകത്തില്ല ഗൈസ്. പിന്നെ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ ഗെയിം
ടൈം എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പേരെനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിരുന്നത് എൻ്റെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്ന് തോന്നുന്നു. ആരാന്ന് പറയുമ്പോൾ മെസ്സി എന്ന് പറഞ്ഞ ആൾ ഇപ്പം നാണ്ട് ഓൺലൈനിൽ ഇപ്പോണ്ട് നമുക്ക് അന്ന് എന്താ ഇന്നലത്തെ വീഡിയോയിൽ നമുക്ക് എന്താ നമ്മുടെ എന്തിനാ പറയുന്ന ഗൈസ് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പൊളി ടീം തന്നെയാണ് ഗൈസ് അബ്രോഡ്. നമുക്ക് വാൻ പെഴ്സൈ, മാനുവൽ ന്യൂയർ, ബെർണാഡോ സിൽവ, പെലെ, മെസ്സി. മെസ്സിയുടെ കടക്കണ്ട വിഷയ ഒരു പ്ലെയർ തന്നെയാണ്. പൊളി റോബർട്ടോ കാർലോസിൻ്റെ ഒക്കെ ഒരു രക്ഷയില്ലാത്ത കാട് താരാണോ എന്തോ യൂസർ മെസ്സി. മെസ്സി മെസ്സി ബ്രോ ഈ കാണുന്നുണ്ടെങ്കിൽ ബ്രോ ഹലോ. പിന്നെ കാർത്തിക് എക്സ് എന്ന് പറയുന്നൊരു ബ്രോ അയച്ചിട്ടുണ്ട്. അതാണ്ട് ഈ ബ്രോ ആണ് എനിക്ക് ഇന്ന് രാവിലെ എനിക്ക് അയച്ചിട്ടുള്ളത്. ഓ ഇവരെല്ലാവരും പൊളിയാണ് പൊളിയാണ് ഗൈസ്. ആ ബ്രോയ്ക്ക് ഇന്ന് രാവിലെ ഈ പ്ലെയറിനെ തന്നെ കിട്ടി എനിക്ക് കിട്ടിയവർ തന്നെ. ഇതാണ് ആ ബ്രോ കാർത്തിക് എക്സ്. ഓക്കെ പിന്നെ കുറച്ച് പേര് കുറേ പേര് അയച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഇതിനകത്ത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഏയ് കുറേ പേര് അയച്ചിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ഈ ടീമാണ് മെസ്സിയുടെ ഈ മെസ്സി എന്ന് പറയാനുള്ള ഈ ടീം കാണുമ്പോൾ നമ്മുടെ എന്താ ഐ എം ക്ലൗൺസർ യൂട്യൂബ് ബ്രോ യൂട്യൂബ് ചാനലിൽ ആ ബ്രോയുടെ അതേ ടീം അതേ ടീം. പക്ഷേ ആ ബ്രോയ്ക്ക് മെസ്സി ഇല്ല. ഇല്ല ഒരു ടീമുള്ള ഒരു ബ്രോ തന്നെയാണ് ആ ബ്രോ. ഇപ്പം നല്ല ടീമിലുണ്ട് ആ ബ്രോ. ഞാനോട്ട് കളിച്ചാൽ ഞാൻ തന്നെ നോക്കത്തുള്ളൂ. പിന്നെ നമുക്കൊരു കളി കളിച്ച് നോക്കാം. നമുക്ക് വി എസ് അറ്റാക്ക് ഒന്ന് കളിച്ച് നോക്കാം എന്തായിരിക്കും വല്ല വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കാം. നോക്കട്ടെ ഞാൻ നോക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഞാൻ വലുതായിട്ട് സ്പീഡ് ഗോൾ അടിക്കത്തൊന്നുമില്ല ഗൈസ്. നമുക്കൊന്ന് കളിച്ച് നോക്കാം. മെയിൻ്റെനൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ ബാർസലോണയായിട്ടുള്ള കോൺട്രാക്റ്റ് നമ്മുടെ ഫിഫയ്ക്ക് ബാർസലോണയായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ട്. ടൈ ആയിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നാണ് നമ്മളെ മെസ്സേജ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്ലേ സ്റ്റോറിലെ ഡീറ്റെയിൽസിനകത്ത് വന്നിട്ടുള്ളത് ബാർസലോണ ബാർസയായിട്ട് കോൺട്രാക്റ്റ് ഇവർ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കോൺട്രാക്റ്റ്. ഓക്കെ ഓക്കെ ഇപ്പോൾ നമുക്ക് പറ്റുന്നുണ്ട്. ആ ഇങ്ങനെ അടിച്ചു വെക്കാം. ഈ സെർജി റാമോസ് ഒക്കെ ആണല്ലോ ഒറ്റ ഷോട്ട് ഗോള്. അതുമല്ലാണ്ട് അവർ രക്ഷയില്ലാത്ത ഗോളായിരുന്നു. അസാറല്ലേ അതിപ്പോ എങ്ങോട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. നല്ല മെയിൻ്റെനൻസ് വന്നിട്ടുണ്ട്. ഒരു ഗോൾ കീപ്പറാന്ന് തോന്നുന്നു അവർ അയക്കണോ. അത് ഈ പൊളിയായിട്ട് ഷോട്ടൊന്നും ഓ നല്ല കിടിലൊരു ഫ്രീ പക്ഷേ അത് കയറില്ലല്ലോ. ഞാനി നേരെ വി എസ് അറ്റാക്കില് നമ്മുടെ വേൾഡ് ക്ലാസ് ത്രീയിലോട്ടാണെങ്കിൽ പക്ഷേ അതിന് വേണ്ടി നല്ലോണം കളിക്കണം. ഞാൻ ഇത് ഇപ്പം ഞാൻ വലുതായിട്ടൊന്നും ഫിഫയിൽ കയറലില്ല ഗേസ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ബോറായി. ഇപ്പം എൻ്റെ കുറേ ഗെയിമുകളുണ്ട് ഗേസ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വലുതായിട്ടൊന്നും ഫിഫയിൽ കയറത്തില്ല. ഓക്കെ ഇതാണ് നോക്കി. ഇപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്ത ബെല്ലിങ്ങൾ ഉണ്ടെങ്കിൽ അമർത്തേക്ക്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടു ദെൻ ബൈ.